കാതൽ ദി കോർ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടിയുടെ അതിഗംഭീര സിനിമ തിയേറ്ററുകളിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കണ്ണൂർ സ്കോഡിൻ്റെ അത്ര പോലും ഹൈപ്പില്ലാതെ വരികയും GCC പോലുള്ള രാജ്യങ്ങളിൽ റിലീസ് വിലക്കുകയും ചെയ്ത സിനിമ ഇപ്പോൾ വൻ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് മുൻപേ തന്നെ ഒരു ധാരണ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതാണ്. തിയേറ്ററുകളിൽ ഈ സിനിമ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പണത്തിന് ഫസ്റ്റ് ഷോ മുതൽ കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ് കേരളം മുഴുവൻ സിനിമ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മമ്മൂട്ടി പടങ്ങളും പോലെ ഫാൻസ് അല്ല ഫസ്റ്റ് ഷോയ്ക്ക് കയറിയത്. മിക്ക തിയേറ്ററുകളിലും ഫസ്റ്റ് ഷോയ്ക്ക് 50-60% മാത്രമായിരുന്നു ഒക്യുപെൻസി. ഫാൻ ബേസ് ഇല്ലാത്ത സിനിമാ പ്രേമികളാണ് ഫിലിം കാണാൻ കയറിയതും അവരിൽ നിന്നുമാണ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. എല്ലാ റിവ്യൂ ചെയ്യുന്നവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അതിഗംഭീര സിനിമയെന്നാണ്. ഈവനിംഗ് ഷോസിനും നൈറ്റ് ഷോസിനുമുള്ള ടിക്കറ്റുകൾ വളരെ വേഗം സെയിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മിക്ക തിയേറ്ററുകളിലും ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോസ് ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. മമ്മൂക്കയെ പോലുള്ള ഒരു മഹാനടനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന പ്രകടനം കണ്ട് എല്ലാത്തരം പ്രേക്ഷകരും കോരിത്തരിച്ചിരുന്നു പോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കണ്ണൊന്നും നനയാതെ സിനിമ കണ്ടിറങ്ങാൻ കഴിയില്ല ആർക്കും. അത്ര ഗംഭീരമാണ് കാതൽ ദി കോർ. ഒരു ഗംഭീര തിരക്കഥയ്ക്ക് അതിലും ഗംഭീരമായുള്ള മേക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. പടത്തെലവിന് ശേഷം മാത്യു ദേവസിയും ഓമനയും കൂടി തിയേറ്ററുകൾ കൈയടക്കുന്ന കാഴ്ചയാണ് വരും നാളുകളിൽ കാണാൻ പോകുന്നത്.